നമസ്കാരം, ഞാൻ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മലപ്പുറം ബോർഡറായിട്ടുള്ള രാമനാട്ടുകരയിലാണ്. ഇവിടെ രാമനാട്ടുകര മേൽപ്പാലത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഗ്രൗണ്ടിലായിട്ട് എം ഓട്ടോസും അതേപോലെ തന്നെ മാരുതി സുസുക്കിയോട് ഒരുക്കുന്ന ഒരു മെഗാ യൂസ്ഡ് കാർ മേള ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 82,000 മുതലുള്ള മാരുതി ഓട്ടോകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. 2012 മോഡൽ ഡിസൈർ 1.5 ലക്ഷം രൂപയ്ക്കും താഴെയുണ്ട്. അതേപോലെ തന്നെ 2014 മോഡൽ ഇയോണ് 1.5 ലക്ഷം രൂപയ്ക്കും താഴെയായിട്ടുണ്ട്. 2018 മോഡൽ സ്വിഫ്റ്റ് VDI ആകെ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4.25 ലക്ഷം രൂപയ്ക്കും താഴെയാണ്. മാക്സിമം ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണ്. 2019 മോഡൽ സ്വിഫ്റ്റ് VXI ഉണ്ട്. റേറ്റ് വരുന്നത് വെറും 5,30,000 രൂപയാണ്. ചെറിയ ബഡ്ജറ്റിൽ വലിയ വണ്ടികൾ നോക്കുന്നവർക്കായിട്ട് എക്സ്പ്രസോ മുതലുള്ള വണ്ടികളുണ്ട്. റേറ്റ് 2020 വണ്ടിക്കാണെങ്കിൽ കൂടെ 4 ലക്ഷം രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ. അതും ഫുൾ ലോണിൽ കിട്ടുന്നുണ്ടോ? ഇങ്ങനെ ഏകദേശം 120 വണ്ടികളാണ് മാക്സിമം ഒരു കസ്റ്റമറിന് വേണ്ട രീതിയിൽ ഓഫർ ആണെങ്കിലും വില കുറവാണെങ്കിലും കൊടുക്കുന്ന കാശിന് മുതലുള്ള രീതിയിൽ മാരുതി സുസുക്കിയും അതേപോലെ തന്നെ എമോട്ടോസ് ട്രൂവാലും കൂടെ സംയുക്തമായിട്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ 26, 27, 28 തീയതികളിലായിട്ട് ഒരു അടിപൊളി യൂസ്ഡ് കാർ മേള നടത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓരോ വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. ആദ്യത്തെ വണ്ടി, ആദ്യത്തെ നമുക്ക് 2007 മോഡൽ ആൾട്ടോ LXI. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടോ? KL 55 രജിസ്ട്രേഷൻ ആണ്. അതെ. ഇപ്പൊ 2027 വരെയാണ് പേപ്പർ ഉണ്ടാവുക? വരെ പേപ്പർ എടുത്ത വണ്ടി. AC പവർ സ്റ്റിയറിംഗ് എല്ലാ ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് അല്ലേ? AC പവർ സ്റ്റിയറിംഗ് മെക്കാനിക്കലി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 4 സെറ്റ് ടയേഴ്സ് ആണുള്ളത്. അപ്പോളോന്റെ സെറ്റ് ടയേഴ്സ് ആണ്. അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ റിന്യൂവൽ എടുത്ത ഒരു കണ്ടീഷനിലുള്ള നല്ല രീതിയിൽ നല്ല ബോഡി വൃത്തിയും കാണുന്നുണ്ട്. വേറെ എടുക്കുന്നൊക്കെ മേജർ ആയിട്ട് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യത്തക്ക രീതിയിൽ ക്ലീൻ ആയിട്ട് വണ്ടി എടുത്ത് ഉപയോഗിക്കാം. 2007 മോഡൽ മാരുതി ഓൾട്ടോന് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? നമുക്ക് 82 രൂപയ്ക്ക് കൊടുക്കാം. 82,000 ആണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന MPFI എഞ്ചിൻ അല്ലേ? ഇത് നമുക്ക് 2010 നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഓൾട്ടോ LXI. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ്. കൊയിലാണ്ടി രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. ജസ്റ്റ് ഒരു 32,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ശരിക്കുള്ള കിലോമീറ്റർ വണ്ടിയാണോ? സെക്കൻഡറി ആയിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. സെക്കൻഡറി ആയിട്ട്, അതായത് ചിലപ്പോൾ ഒരു പക്ഷേ ഏജിംഗ് ആയിട്ടുള്ള ഫാമിലി യൂസ് ചെയ്ത വണ്ടിയായിരിക്കാം. ഓക്കെ. ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ വിധം നീറ്റ് ആയിട്ടുള്ള വണ്ടി വെച്ച് നോക്കുമ്പോ വലിയ വിലയല്ല. നമുക്കൊരു 1.20 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 1.20 റേഞ്ചിൽ 2010 മോഡൽ LXI ആകെ 32,000 കിലോമീറ്റർ. സാധാരണ നമ്മൾ കാണുന്ന ഒരു മാർക്കറ്റ് റേറ്റ് പറഞ്ഞാൽ 1 ലക്ഷം രൂപ റേഞ്ചിലാണ്. 1-1.5 ഇടയിലൊക്കെ നമുക്ക് കാണാറുണ്ട്. അതായത് ഒരു 10,000 രൂപയുടെ വ്യത്യാസം നല്ല വണ്ടി കിട്ടുന്നുള്ളത്. എടുക്കുന്നതൊക്കെ വേറെ വർക്കൊന്നും ഇല്ലല്ലോ. ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. റിന്യൂവൽ എടുത്ത് കഴിഞ്ഞാൽ കണ്ണും പൂട്ടിട്ട് കുറെ കാലം യൂസ് ചെയ്യും. വീണ്ടും നമുക്ക് ലൈഫ് ഉണ്ട്. വേണമെങ്കിൽ 2 റിന്യൂവലിന് ലൈഫ് ഉള്ള വണ്ടിയാണ്. പക്ഷേ ഇത്രയും നേരം നോക്കി വെച്ച് നോക്കുകയാണെങ്കിൽ എഞ്ചിനിലെ വ്യത്യാസം വരുന്നുണ്ട്. K-സീരീസ് എഞ്ചിൻ ആണ്. ഓട്ടോ K10 1000 CC വരുന്ന വണ്ടിയാണ്. 2015 മോഡൽ VXI. ഓക്കെ. 15-17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവുക. ഓണർഷിപ്പ് എത്രയുണ്ട്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. വണ്ടി ടൈറ്റ് ആയിട്ട് പാർക്ക് ചെയ്തതിനോട് ബാക്ക് കാണുന്നില്ല. ഫീച്ചേഴ്സ് ഇപ്പൊ VXI വരുന്ന AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി തന്നെയാണ്. പവർ വിൻഡോസ് വരുന്നുണ്ടാവില്ലേ? പവർ വിൻഡോസ് ഫ്രണ്ട്. ഫ്രണ്ടിൽ 2-ഡോർ പവർ വിൻഡോസ് വരുന്ന വണ്ടി. ലോക്ക്ഡ് ആണ്. റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.27. 1,25,000 രൂപയാണ് റേറ്റ് വരുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ 1 ലക്ഷം രൂപ റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ട്. ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെ. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ? തീർച്ചയായിട്ടും വീടിന്റെ സ്റ്റാർട്ടിംഗിൽ ഞാൻ 1 ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. 1 വില കുറവ്. ഇതിനും വില കുറച്ച് സ്വിഫ്റ്റ് കിട്ടില്ല എന്നുള്ളത്. VDA കിട്ടില്ല. സോറി, 2018 മോഡൽ സ്വിഫ്റ്റ് VDA സിംഗിൾ ഓണർ വണ്ടി. 2018 സ്വിഫ്റ്റ് VDA ഡീസൽ ആണ്. ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരിക്കും. അതെ. 18, 20, 22, 24 ഒക്കെ മൈലേജ് ഷേപ്പിൽ വരുന്നുണ്ട്. വരുന്ന വണ്ടി തന്നെയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, 4-ഡോർ പവർ വിൻഡോസ് നോർമൽ ആയിട്ട് വരുന്ന ബേസിക് ആയിട്ട് ABS എല്ലാം വരുന്നുണ്ടാവും. റീപ്ലേസ് കാര്യമായിട്ട് എന്തെങ്കിലും പറയാത്ത രീതിയിൽ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് ഒന്നുമില്ല. നമുക്കൊരു 1.20 റേഞ്ചിൽ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഫുൾ കണ്ടീഷൻ ഉള്ള വണ്ടി തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഫ്ലഡ്, മേജർ ആക്സിഡന്റ്? നോ വേ, ക്ലീൻ വണ്ടി, ക്ലീൻ വണ്ടി. അപ്പം അതുകൊണ്ട് വില കുറച്ച് കൊടുക്കുന്നതല്ല, മേള ഓഫർ ആയിട്ട് തന്നെയാണ്. ഓഫറിലേക്ക് മാത്രമായിട്ട് ചെയ്യുന്ന പ്രൈസ് ആണ്. ഷോറൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ആക്ച്വൽ പ്രൈസിലേക്ക് നമ്മൾ മാറും. റേറ്റ് ഇപ്പൊ ചോദിക്കുന്നത് അറിയാം? നമുക്കിപ്പോ നിലവിൽ ഈ ഷോറൂമിൽ ഇവന്റിൽ 3 ഡേയ്സിനകത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4.60 കൊടുക്കാം. 4,60,000 രൂപയ്ക്ക് 2018 സ്വിഫ്റ്റ് VDA. അതിന്റെ കോമഡി അതല്ല, നമുക്ക് വേണമെങ്കിൽ ഫിനാൻസ് ഇടാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 ലാഖ് വരെ, 40,000 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് വേണമെങ്കിലും കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടി. അടുത്ത നമുക്കൊരു ഡിസൈറിലേക്ക് പോവാം. 2012 VDA ആണ്. ടൂർ വേരിയന്റ് ആണ് വരുന്നത്. ഏത് ബേസ് മോഡലാണ്? അതെ, AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് VDA ആണോ അല്ലെങ്കിൽ VDA ആണല്ലേ? DDS ബാഡ്ജിംഗ് കാണുന്നുണ്ട്. VDA തന്നെയാണ്. VDAയിലേക്ക് വരുന്നേരം നമ്മൾ ഫീച്ചർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവുള്ളൂ. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിയാറ്റിന്റെ എഞ്ചിൻ ആയിരിക്കും.
2006-2007 മോഡൽ സ്വിഫ്റ്റ് ഡീസൽ കിട്ടുന്ന വിലയ്ക്ക് 12 മോഡൽ ഡിസയർ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് എടുക്കുന്ന ആൾക്ക്. ലോണൊക്കെ പറയുകയാണെങ്കിൽ എത്ര ലോൺ പറയാൻ പറ്റും? ലോൺ നമുക്ക് ഫുൾ ലോൺ, കസ്റ്റമർ അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ വരെ ചെയ്തു കൊടുക്കാം. കിലോമീറ്റർ ഒക്കെ എത്രയുണ്ടാവും? നമുക്കൊരു 1-20 റേഞ്ചിൽ ഓടിയും. റേറ്റ് എത്ര ചോദിക്കുന്നത്? പ്രൈസ് നമുക്കൊരു 1-40 താഴെ, 1-37 റേഞ്ചിലൊക്കെ നമുക്ക്. 1-40 താഴെ എന്ന് പറയുമ്പോൾ 1,01,000 താഴെയാണ്. 1,37,000 നമുക്ക് ഡാറ്റ്സന്റെ റെഡിഗോ വണ്ടിയാണ്. 2019 മോഡലാണ്, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ എത്രയുണ്ട്? കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്, 31,000 സംതിങ് മാത്രമേ ഓടിയിട്ടേ ഉള്ളൂ. എ സി പവർ സ്റ്റിയറിംഗ് ആണ് ഫീച്ചർ ആയിട്ട് വരുന്നത്. ഇത് ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? 2019 800 CC ആണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. നിലവിൽ ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? 2019 19 റെഡിഗോ നമുക്ക് ഒരു 2.39 കൊടുക്കാം. 2.39 ലോണൊക്കെ ഫുൾ ലോൺ കയറ്റി കൊടുക്കാം. വണ്ടി എടുക്കുന്നൊക്കെ വേറെ പണിയും കാര്യങ്ങളൊന്നും, മോഡൽ കൂടി വണ്ടിയാണ്. ചെറിയൊരു ബഡ്ജറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാനുള്ള കണ്ടീഷൻ ഉണ്ട്. ചെറിയൊരു ബഡ്ജറ്റിൽ ഫുൾ ലോണിൽ കിട്ടുന്ന ഒരു ഫാമിലി കാർ അല്ലേ? നമുക്ക് ഹുണ്ടായിട്ട് ഒരു ഐടെൻ ആണ്, സ്പോർട്സ് വേരിയന്റ് ആണ്, 2014 മോഡല്. കിലോമീറ്റർ എത്രയുണ്ടാവും? കിലോമീറ്റേഴ്സ് ലോ കിലോമീറ്റർ എന്ന് പറയാം, കാരണം ജസ്റ്റ് ഒരു 40,000 റേഞ്ചിൽ ഓടിയിട്ടേ ഉള്ളൂ. ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ടാവും? ഓണർഷിപ്പ് നമുക്ക് 99% സിംഗിൾ ആണ്, നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അല്ല ഇത്രയും വണ്ടി ഉണ്ടാവും, 100 പുറത്ത് വണ്ടി ഉണ്ടാവുന്ന ഒറ്റയടിക്ക് ഞാൻ അങ്ങനെ വീഡിയോ ചോദിക്കുന്നതായി, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാ വണ്ടികളും നമുക്ക്, ചില വണ്ടികൾ ഇതേപോലെ ഓർമ്മ ഉണ്ടാവില്ല. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരിക. അത് ഇനി വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാ? വണ്ടി നമുക്കിപ്പോൾ വണ്ടി നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം, സ്ലൈറ്റ്ലി ചെറിയ ടച്ചപ്പ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലാതെ വേറെ കുറ്റങ്ങളും കുറവൊന്നുമില്ല. മെക്കാനിക്കലി നമുക്കൊന്നും ചെയ്യേണ്ടതല്ല. ഓക്കെ, പ്രസന്റ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് 255 കൊടുക്കാം. 2,55,000 ഇനിയും കുറയൂലേ? സംസാരിക്കാം, നമുക്ക് ഏത് വണ്ടിയാണെങ്കിൽ നമുക്ക് സംസാരിക്കാമല്ലോ. 2.5 റേഞ്ചിൽ ലോൺ കിട്ടില്ലേ? അതിന് മുകളിൽ കിട്ടും? തീർച്ചയായിട്ടും നമുക്ക് 2.5 മുകളിൽ കിട്ടും. വേണമെങ്കിൽ 2014 മോഡലല്ലേ, നമുക്ക് അതിന് മുകളിൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഒരു 13-15 റേഞ്ചിൽ മൈലേജ് വരുന്ന വണ്ടി, 2013 ഇയോൺ ഇറ. ഇത് വേരിയന്റ് ഏതാ വരുന്നത്? ഇറയാണ് വരുന്നത്. ഇറ എന്നുള്ള വേരിയന്റ് 800 CC ആണോ 1,000 CC ആണോ? 800 CC. 800 CC ഇറയാണ്. ഏകദേശം 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതെ. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോസ് ആണെങ്കിൽ കൂടെ മാഗ്നയിൽ വരുന്ന പോലെ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. പക്ഷെ ടയർ സൈസ് 12 ഇഞ്ച് തന്നെ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? വണ്ടി കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്, ആകെ ജസ്റ്റ് 50,000 റേഞ്ചിൽ, 50,000 ഓടിയിട്ടുള്ളൂ. പ്രൈസ് ആണെങ്കിൽ നമ്മൾ 2013 വണ്ടി എന്ന് പറയുമ്പോൾ 14 വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൈസും റിലേറ്റീവ്ലി ചീപ്പാണ്. 1.5 നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. 2014 വണ്ടി 1.5 കൊടുക്കാൻ പറ്റും. ലോണൊക്കെ ഫുൾ ലോൺ പറയാം. ഫുൾ ലോൺ, ഫുൾ ലോൺ ചെയ്യാം. ലോൺ കയറ്റി കൊടുക്കാം. പക്ഷേ അടുത്തത്, അടുത്തത് നമുക്ക് 2020 മോഡല് ഒരു VXI+ Espresso. അത് ഇറങ്ങിയിട്ടുള്ള, അതായത് ഇപ്പോഴും വരുന്ന ഫുൾ ഓപ്ഷൻ തന്നെയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-door പവർ വിൻഡോസ്, അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സും, പിന്നെ ഒരു അഡീഷണൽ ആയിട്ട് സ്ക്രീനും വരും. ടച്ച് സ്ക്രീൻ അടക്കം വരുന്നു. ടച്ച് സ്ക്രീൻ അടക്കം ഇൻബിൽറ്റ് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പറയാൻ മറന്നൊരു കാര്യമുണ്ട്, 2019 നിയമപ്രകാരം 2 എയർബാഗ് വരുന്നുണ്ട്. 2 എയർബാഗ് ഉണ്ട്. അത്യാവശ്യം സൈസ് വരുന്ന ഏകദേശം 15-18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന K-സീരീസ് എഞ്ചിൻ ആയിരിക്കും വരിക. ഒരു കോമ്പാക്ട് SUV എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വണ്ടിയാണ്. അരുതബു, വേണ്ട, മൈക്രോ SUV എന്നാ വേണ്ട. റേറ്റ് എങ്ങനെയാ വരുന്നത്? 2020 മോഡൽ റേറ്റ് നമുക്കൊരു 3,90,000 താഴെ നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ലോണൊക്കെ അത്യാവശ്യം വാല്യേഷൻ വരുന്ന വണ്ടിയല്ലേ? ഈ വണ്ടിക്ക് വരുന്ന ഒരു കസ്റ്റമർക്ക് വേണമെങ്കിൽ നമുക്കൊരു ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം. ഫുൾ ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. പ്രൊഫൈൽ ഉണ്ടായാൽ മതി. പ്രൊഫൈൽ ഉണ്ടായാൽ മതി. വാറണ്ടി വരുന്ന വണ്ടിയല്ലേ? വാറണ്ടി ഉണ്ട് നമുക്ക്. 1 ഇയർ എന്തായാലും വാറണ്ടി വരുന്നുണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. മാത്രമല്ല ഇത് 25 വരെ നിലവിൽ എക്സിസ്റ്റിംഗ് വാറണ്ടി വാറണ്ടി ഉള്ള വണ്ടിയല്ലേ? അപ്പോൾ പ്ലസ് 1 ഇയർ വരും. പേര് അബ്ദുസമദ്. അബ്ദുൾ സമദ്. നിങ്ങൾക്ക് മലപ്പുറത്ത് എവിടെയാ? ഞങ്ങൾ മലപ്പുറം ടൗണിൽ തന്നെ. ഞങ്ങളവിടെ മലപ്പുറത്ത് ഇങ്ങനെ ഒരു വണ്ടി ആയിരുന്നു നടന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു മേള ഉള്ളത് അറിഞ്ഞത്. അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. ഞങ്ങൾ വണ്ടികൾ നോക്കി ഇവിടെ വന്നപ്പോ ഒരു കൺഫ്യൂഷനായി. എന്താ വെച്ചാല് വില കുറവാണോ? വില കുറവ്, അതേപോലെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ. ആ അപ്പൊ ഏതെടുക്കണ്ടി എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പൊ ഉള്ളത്. ആയിക്കോട്ടെ, പിന്നെ നിങ്ങൾ എന്ത്? ഓക്കെ, അടുത്തത് നമുക്ക് 2017 മോഡല് ഒരു വേഗണർ VXI 1-liter എഞ്ചിൻ ആയിരിക്കും വരുന്നത്. K-സീരീസ് KL46 രജിസ്ട്രേഷൻ ആണ്. കിങ് ഏതാ? റീസെയിൽ മാർക്കറ്റിലെ കിങ് അതെല്ലേ. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ്. പ്രൈസ് നമുക്ക് കസ്റ്റമർ ചോയ്സിൽ ഒരു 380 കൊടുക്കാം. 380 2017 മോഡൽ വേഗണാർ. 17 മോഡൽ അതിനെക്കൊണ്ട് വാറണ്ടി ഗ്യാരണ്ടി എന്തെങ്കിലും? വാറണ്ടി നമ്മൾ 6 മന്ത്സ് പ്രൈവറ്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതിന്റെ? ഓട്ടോകോണ്ടാണോ? അതായത് എഞ്ചിനി, ഗിയർ ബോക്സ്, എല്ലാ സ്പെയർ പാർട്സിനും വാറണ്ടി കിട്ടുന്നുണ്ടോ? മെക്കാനിക്കലായിട്ട് മെയിൻ കോംപ്ലയൻസിനെല്ലാം എല്ലാത്തിനും വാറണ്ടി വരുന്നുണ്ടോ? അതുൾപ്പെടെ 380 റേറ്റിനും കുറയോ? റേറ്റ് നമുക്ക് സംസാരിക്കാം.
ഓക്കെ, ലോണൊക്കെ പറയുകയാണെങ്കിൽ 3.5-ന് മുകളിൽ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടാവും? ഷുവർ, നമുക്ക് 3.5 വരെയൊക്കെ എന്തായാലും ചെയ്ത് കൊടുക്കാം. 3-3.60 വരെയൊക്കെ നമുക്ക് എന്തായാലും നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. മൈലേജ് ഏകദേശം 15-17 റേഞ്ചിൽ ഷുവർ ആയിട്ട് മൈലേജ് കിട്ടുന്ന കെ സീരീസ് എഞ്ചിൻ ആണ് എടുക്കുന്നത്. ഇപ്പോൾ വാറന്റി കൊടുക്കുന്ന വണ്ടിയെ കൊണ്ട് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യാനില്ല, റെഡി ടു യൂസ് വരുന്ന വണ്ടി തന്നെയാണ്. അടുത്ത നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെഡ് കളറിൽ വരുന്ന 2011 ഓൾട്ടോ LXi. ജസ്റ്റ് ഒരു 70,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണോ? സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, നമുക്ക് നല്ല ഷേപ്പ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ ആണെങ്കിലും വളരെ കുറവാണ്, 70,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. അതെ, 4 ടയർസ് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ കാണുന്നൊരു പുതിയ ടയർ ആണെങ്കിൽ പറയാനുള്ള രീതിയിൽ 70,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്റർ എടുക്കുന്നതൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും പെൻഡിംഗ് ഇല്ല. ഇത് ഇങ്ങനെ ഈ വണ്ടികളെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനിൽ വരുന്ന വണ്ടികളാണ്. ഓക്കെ, വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റ് ഫാമിലി കാർ അല്ലേ? അതെ, ലോ ബഡ്ജറ്റ് ഫാമിലി കാർ ആണ്. നമുക്ക് റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? നോർമലി നമ്മൾ 2011 ഏകദേശം ഇത്ര റേഞ്ച് നമുക്ക് കാണാറുണ്ട്. 1.5-1.30 നമുക്കിതൊരു 1.38 കൊടുക്കാം. 1.38 ക്വാളിറ്റിക്കുള്ള ഒരു 8,000 രൂപയുടെ വ്യത്യാസമാണ്. വാല്യൂ ഒന്ന് 1.38 കൊടുക്കാം. ഓക്കെ, ഇനി അതേ സമയത്ത് ലോൺ എന്തെങ്കിലും പറയാൻ പറ്റുമോ? 2011 വണ്ടിയാണ്. 11 ആണ് നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ഒരു 1-1.5 ഇയേഴ്സ് വരെ നമുക്ക് കൊടുക്കാം. 1,00,000 ഒക്കെ ലോൺ കിട്ടുന്നുണ്ടാവും? 1,00,000 വരെ നമുക്ക് പാസ്സാക്കാം. പ്രശ്നമായിട്ട് അപ്പോൾ ഇതുവരെ നോക്കി അത്യാവശ്യം നല്ല വിലൻ്റെ വണ്ടികളാണ്. അതെ, അടുത്തത്? അടുത്തത് നമുക്കിത് 2020 1 ലിറ്റർ ഓട്ടോമാറ്റിക് VXi ഓട്ടോമാറ്റിക് ഉണ്ട്. VXi 1 ലിറ്റർ ഓട്ടോമാറ്റിക് അല്ലേ? ഓണർഷിപ്പ് എത്രയുണ്ടാവും? ഓണർഷിപ്പ് നമുക്ക് സിംഗിൾ ആയിരിക്കും. ജസ്റ്റ് 41,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലീൻ വണ്ടിയാണ്. വാറണ്ടി നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണ്. 1 ഇയർ ആയിരിക്കും, 6 മന്ത് ആയിരിക്കും വാറണ്ടി. റെഡിമെയ്ഡ് റെഡി ടു യൂസ് ആയിട്ട് വെച്ചിരിക്കുന്ന വണ്ടികളാണ്. പെട്രോൾ അടിക്കുക കൊണ്ടു കിടക്കാന്നുള്ളതാണ്, നേരിട്ട് ഉപയോഗിക്കാം. ആഫ്റ്റർ മാർക്കറ്റ് അല്ല, കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ എക്സ്ട്രാ അലോയ്സ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെ, 1 ലിറ്റർ AMT-യിലേക്ക് വരുന്നേരം നമുക്ക് മൈലേജ് ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? മൈലേജ് കമ്പനി നമുക്കത് 23-above പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 20-21 ആ റേഞ്ച് ഒക്കെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. 18-20 വരെ പ്രതീക്ഷിക്കാന്ന് പറഞ്ഞാൽ ലോൺ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ നമുക്കൊരു 95-100 തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പൊ റേറ്റ് എത്ര ചോദിക്കുന്നത്? നമ്മളിപ്പോ ചോദിക്കുന്നത് ഇവന്റ് ആണ്, സ്പെഷ്യൽ പ്രൈസ് ആയതുകൊണ്ട് 4.98 നമ്മൾ ചോദിക്കുന്നത്. 4,98,000 ഇനി നെഗോഷിയേറ്റ് ചെയ്യാനും പറ്റൂലേ? നമുക്ക് ഇനിയും ചാൻസ് ഉണ്ടാവും, കസ്റ്റമർ വരട്ടെ, നമുക്ക് സംസാരിക്കാം. പ്രശ്നമായിട്ട് അടുത്തത്? അടുത്തത് നമുക്ക് 2023 സീറ്റ വേരിയന്റിൽ ബലേനോ. ന്യൂ ഷേപ്പിൽ വരുന്ന ബലേനോ ആണ്. അതെ, 2023 വരുന്ന ഫേസ് ലിഫ്റ്റ് ആണ്. പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. പെട്രോൾ എഞ്ചിൻ ആണ്. 20 പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓണർഷിപ്പ് എത്രയുണ്ട്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. ഓക്കെ, 23 വണ്ടി എന്ന് പറയുന്ന നേരം 23, ഓക്കെ, 2 മാസം വണ്ടി, 1.5 കൊല്ലം പഴക്കം അല്ലേ? 1.5 കൊല്ലം. ഓക്കെ, RC കിട്ടിയിട്ടുണ്ടാവില്ലേ? RC കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ നല്ലൊരു കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒരു 30,000 റേഞ്ചിൽ. അതിനിടയിൽ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. സീറ്റിലേക്ക് വരുന്ന നേരം ആൽഫയുടെ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് മിസ് ഔട്ട് ആവുന്നുള്ളൂ. എയർ ബാഗ്, പ്രൊജക്ടർ, ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിലും വരുന്നുണ്ടാവും. അലോയ്സ് ഉൾപ്പെടെ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി, എയർ ബാഗ്, അലോയ്, എല്ലാ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. റേറ്റ് നമുക്ക് 8.35 കൊടുക്കാം. 8.35 ഇനി കുറയൂലേ? അതിന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, വാറന്റി ഓൾറെഡി ട്രൂ വാല്യൂ വാറന്റി വരുന്ന വണ്ടിയാണ്. വാല്യൂ 1 ഇയർ വാറന്റി വരുന്ന വണ്ടി. പുതിയ വണ്ടിക്ക് 10 ലക്ഷത്തിന്റെ പുറത്തൊക്കെ ആയിട്ട് 10-10-20 റേഞ്ചിലൊക്കെ റേഞ്ച് കാണാറുണ്ട്. ഓഫറിൽ ഇപ്പൊ എത്ര ഉണ്ടോന്ന് പറയാം? ഏകദേശം ഒരു 9.5 റേഞ്ചിൽ പുതിയ വണ്ടിക്ക് റേഞ്ച് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ വാല്യൂ ഫോർ മണിയാണ്. 8.35 ഏകദേശം 1.5 രൂപേന്റെ വ്യത്യാസം വരുന്നുണ്ട്. പ്ലസ് ട്രൂ വാല്യൂന്റെ ഫ്രീ സർവീസ് ഒരു ന്യൂ കാർ എടുക്കുന്ന പോലെ തന്നെ. അതെ, 30,000 നമുക്ക് 1 ഇയർ സർവീസ് വാറന്റി വരുന്നുണ്ട്. 3 സർവീസ് നമുക്ക് ഫ്രീ ആയിട്ടും കൊടുക്കാം. നമുക്ക് ഇത് വേണമെങ്കിൽ 9 ലാഖ് റേഞ്ചിൽ വരെ ചെയ്ത് കൊടുക്കാം. 9 ലക്ഷം വരെ ലോൺ. 23 മോഡൽ വണ്ടിയല്ലേ? അത് പുതിയ കാർ എടുക്കുന്ന, അത് ഇൻട്രസ്റ്റ് റേറ്റിലും ചെയ്ത് കിട്ടില്ലേ? 23 ആയതുകൊണ്ട് നമുക്ക് സെയിം റേറ്റിൽ ചെയ്ത് കൊടുക്കാം. സെയിം ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അടുത്തത്, അടുത്ത നമുക്കൊരു ബലേനയിലേക്ക് പോകാം. 2017 മോഡൽ ഡെൽറ്റ വേരിയന്റ് KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. അത് ഓണർഷിപ്പ് എത്രയുണ്ടാവും? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ബോഡി റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, കമ്പനി ഹിസ്റ്ററി എല്ലാം പക്കയാണോ? ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഫേക്ക് ആയിട്ടുള്ള 2 മഫ്ലേഴ്സ് കൊടുത്തതിനും മഫ്ലർ ടിപ്സ് കൊടുത്തതിന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതെ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഓക്കെ, ഡെൽറ്റ എന്നുള്ള വേരിയന്റിൽ വരുന്ന നേരം ഡ്യുവൽ എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം തന്നെ ഫീച്ചേഴ്സ് ആയിട്ട് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും. അതെ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ടാവും. 20 ഒക്കെ എന്തായാലും മൈലേജ് കിട്ടൂലേ? പെട്രോൾ 18-20 നമുക്ക് മൈലേജ് വരുന്ന വണ്ടി തന്നെ. ഓക്കെ, ഇതിന് റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? ബലേനോ ഡെൽറ്റ റേറ്റ് 99,000 കൊടുക്കാം. 4.99, 5 ലക്ഷം രൂപയ്ക്ക് 1 രൂപയുടെ കുറവുണ്ട്. അതെ, ലോണൊക്കെ പറയുകയാണെങ്കിൽ 5-ന്റെ പുറത്ത് 5-നൊക്കെ അടിപ്പിച്ചാണ് ലോൺ എന്തായാലും കിട്ടും. 5 ലക്ഷം ലോൺ അഫോർഡബിൾ ആവുന്ന വണ്ടിയാണ്. എടുക്കുന്നതൊക്കെ വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വാറന്റി ഉണ്ടോ ഇതിന്? വാറന്റി നമുക്ക് ഇതിന് 6 മന്ത്സ് വാറന്റി അവൈലബിൾ ആണ്. 6 മന്ത്സ് ഓട്ടോക്കോൺ വാറന്റി അവൈലബിൾ ആണ്. 1 ഇയർ എത്തുമോ? 1 ഇയർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അടുത്ത നമ്മള്
സെലേറിയോയിലേക്ക് പോവാം. സെലേറിയോ ഓട്ടോമാറ്റിക് 2016 VXI വേരിയന്റ്, KL56 കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്. കൊയിലാണ്ട് കാലിക്കറ്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, ക്ലീൻ വണ്ടി, നീറ്റ് ആൻഡ് ക്ലീൻ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ നമുക്കൊരു 70 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോസ് ആയിരിക്കും വരിക. ANT ഗിയർ ബോക്സ് വരുന്ന സെലേറിയോ 1-liter K-series എഞ്ചിൻ. മൈലേജ് എത്ര പറയാൻ പറ്റും റിഷേട്ടാ? മൈലേജ് നമുക്കൊരു 15-16 റേഞ്ച് വരെ നമുക്ക് പറയാം. 15-16 മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേസമയത്ത് ലോണൊക്കെ എത്ര പറയാൻ പറ്റും? 16 സെലറിയോ, 16 സെലറി ഓട്ടോമാറ്റിക് ആണ്. നമുക്കൊരു 3.5-3.75 വരെ ചെയ്തു കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. റേറ്റ് നമുക്ക് 4 രൂപയ്ക്ക് കൊടുക്കാം. 4 ലക്ഷം രൂപ ചോദിക്കുന്നത്. 16 മോഡൽ സാധാരണ വാറണ്ടി 4 ലക്ഷം രൂപയിൽ വിത്ത് വാറണ്ടി, 6 മന്ത്സ് വാറണ്ടി കൊടുക്കാം. അതാണ് റേറ്റ് വ്യത്യാസം വരുന്നത് അല്ലേ? ഓക്കെ, വാറണ്ടി ഇല്ല, നമുക്ക് ഇതിനും റേറ്റ് കുറച്ച് കിട്ടും. പക്ഷേ വാറണ്ടി എപ്പോഴും പക്ഷേ ഒരു കസ്റ്റമർക്ക് എപ്പോഴും വേണ്ട വണ്ടി ട്രസ്റ്റോട് കൂടി എടുത്ത് പോവാന്നുള്ളതാണ്. അതിന് എപ്പോഴും സേഫ് വാറണ്ടി ഒരു 5-10 കൊടുത്ത് കിട്ടുന്നതാണ്. അതെ. അപ്പൊ നമ്മളിത് വീഡിയോ നമ്മൾ റാപ്പ് ചെയ്യാണ്. വീഡിയോ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ അറിയാനായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മേള നടക്കുന്ന ഡേറ്റുകൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, 26, 27, 28 തീയതികളിലാണ്. മാക്സിമം വില കുറവും മാക്സിമം വാറണ്ടിയും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് വേണ്ട ഒരു എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ടാവും, ലോണും ഉൾപ്പെടെ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭി സൈനിങ് ഓഫ്. അഡിയോസ്.